ഇസ്മി എന്ന് ചൊല്ലാതെ നമ്മളങ്ങനെ കിടന്നുറങ്ങി നമ്മളെ വന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ആ ഓ ആ കുറച്ചുകൂടി കഴിയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുണ്ട് കളിക്കലുണ്ടല്ല, ചില കടക്കി കിടന്നിട്ട് ബെഡ് കിടന്നിട്ട് പിശാജി ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് സുബഹിയായിട്ടും ബാങ്ക് കൊടുത്തിട്ടും നിങ്ങൾ നീച്ചിട്ടില്ലെങ്കിണ്ടല്ല, സുബഹിയായിട്ടും പുലർച്ചയായിട്ടും ഉദയം വന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ മൂപ്പര് വന്നാണ്ട് കാര്യം സാധിച്ചു പോകും ചെവിയിൽ. പിശാചി ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് ചെവിയിൽ മൂത്രമൊഴിച്ചു പോകുന്നതാണ്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു തന്നെ, പിശാചിനെപ്പൊ ചെവി മാത്രം തന്നെയുള്ള മൂത്രം ഒഴിക്കാൻ, എന്താ പിശാചി എന്താ വായിലേക്കെടുത്ത് പിന്നെ കുടിക്കും ചെയ്യാലോ, വായിലേക്കെടുത്ത് തന്നോളൂ, പിന്നെ എന്താ ചെവിയിൽ മാത്രം പിശാചി വന്ന്, അല്ലെ കണ്ണ് കണ്ട ഒഴിക്കാതെ, അല്ലെ മൂക്ക് കണ്ട ഒഴിക്കാതെ, ചെവിയിൽ മാത്രം പിശാചി മൂത്രയിക്കുന്ന അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാരണമുണ്ട്. ചെവി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, നമ്മുടെ അവയവമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ചേപ്പക്കുറ്റിക്കട കേട്ടിയണ്ടല്ലോ അല്ലേ, അതല്ലേ നമ്മൾ പറയാം, എന്റെ കൈപ്പലക്കൊന്ന കിട്ടിയാണ് അങ്ങനെ ചെപ്പക്കുറ്റിക്കട കിട്ടി കഴിഞ്ഞാ അല്ലാ കിളി പാറും. അതെങ്ങനെയാണ്, ചെവിയുടെ ബാലൻസ് പോയാ പിന്നെ നമ്മളവിടെ തളരും, നമ്മളവിടെ തളരും. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചെവിയിൽ വന്നിട്ട് പിശാചി മൂത്രയ്ക്കാണെങ്കിൽ അന്ന് ഫുള്ള് ബാലൻസ് പോകും, അന്ന് മുഴുവൻ ബാലൻസ് പോകും. വേണ്ടാത്തീന്ന് നിക്കണ്ട, സുബഹി ബാങ്ക് കൊടുത്താലേ എഴുന്നേറ്റേണ്ടി കേട്ടോ, സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നേറ്റേണ്ടി, എഴുന്നേറ്റിട്ടില്ലെങ്കിലെ പ്രശ്നം എന്താ അറിയോ, പിശാചി വന്നിട്ട് ചെവിയിലങ്ങ് മൂത്രയച്ചു കഴിഞ്ഞാൽ അന്ന് ഒന്നും ഉണ്ടാവില്ല, അന്നിങ്ങനെ അറങ്ങണ കാര്യങ്ങളും ബാത്തിലാവും, പോണ കാര്യം അതും വിജയിക്കൂല, ഒരു യാത്ര കരുതിയാണെങ്കിൽ അതും വിജയിക്കൂല, നമ്മൾ കരുതുന്ന ഒരു സംഗതി അന്ന് വിജയിക്കൂല, ഒരു സംഗതി അന്ന് വിജയിക്കൂല. ചില വളവന്മാരുണ്ട് സുബഹിയില്ല ഒന്നുമില്ല ഒരു നിസ്കാരം ഇല്ല, അതങ്ങനെ നടക്കുന്ന അത് റബ്ബ് ഇങ്ങനെ ചൂണ്ടലിട്ട് പിടിക്കാണ്. നമ്മളിപ്പോ മീനിനെ ചൂണ്ടലിടുന്ന കണ്ടില്ലെങ്കിൽ മീനിനെ ചൂണ്ടലിടല എങ്ങനെയാ, അങ്ങനെ ചൂണ്ടലും ഇങ്ങനെ ഇടും, ചൂണ്ടൽമ പിടിക്കും, നമ്മളത് ഒന്നുകൂടി അയച്ചു കൊടുക്കും, അപ്പൊ മൂപ്പര് ഒന്നുകൂടി ഒന്ന് കൊത്തു, അപ്പൊ അവസാന ഒരൊറ്റ പോലെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. ചൂണ്ടൽമ കൊളത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, ആ കൊളത്തിക്കണ് ഒന്നുകൂടി അയച്ചു കൊടുക്കും, ഒന്നുകൂടി അയച്ചിട്ട് മീന് ശരിക്ക് മൂപ്പരാള് ശരിക്ക് കുടുങ്ങിയെന്ന് കൺഫേം ആയതിനു ശേഷം ഒരൊറ്റ വലിയ ഈ ഒരു വലി റബ്ബ് നമ്മെ വലിക്കുന്നതിന് മുമ്പേ അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കുറ്റപ്പെടുത്തിയതല്ല അള്ളാഹു നമ്മളിങ്ങനെ വലിക്കുന്നതിന് മുമ്പേ നമ്മൾ മാറണം, നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ടാണ് ചെവിയിൽ മൂത്രമൊഴിക്കും പിശാചി, ഉറങ്ങാത്ത ഉണരാത്ത മക്കളെ, വീട്ടിൽ ഉണരാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, അവരെ ചെവിയിലെന്ന് ഇൻഷാ അല്ലാ ആളെ മൂത്രയിച്ചിട്ടുണ്ടാവും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ മക്കളെ. മക്കളെ, പ്രിയപ്പെട്ട പുന്നോമന മക്കളോട് പറയാണ്, അറിവിൻ നിലാവ് കേൾക്കുന്ന അറിവിൻ നിലാവിന്റെ പൂമ്പാറ്റ മക്കളോട് പറയാണ്, സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കണം, അതാണ് ബർക്കത്തുള്ള വീട്. അത് ചെറിയ വീടാണോ വലിയ വീടോ എന്നൊരു വ്യത്യാസേ ഇല്ല, സുബഹി ബാങ്ക് കൊടുത്തോ. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ മദ്രസ സംവിധാനങ്ങളൊക്കെ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ നമ്മ വിളിച്ചുണർത്തുകയാണ്, ബാപ്പ നമ്മളെ വിളിച്ചുണർത്തുകയാണ്, ഉമ്മയും ബാപ്പയും നമ്മളെ വിളിച്ചുണർത്തി നമ്മ ബ്രഷ് ചെയ്യിപ്പിച്ച് നമസ്കരിപ്പിച്ച് പുതിയ ഉടുപ്പുകൾ എല്ലാം ധരിപ്പിച്ചുകൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിരുന്ന കാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയില്ലേ ചെറുപ്പക്കാരാ. അല്ലാഹുവേ അന്നൊക്കെ നമുക്ക് വലിയ സന്തോഷമായിരുന്നുവല്ലോ, അന്നൊക്കെ നമുക്ക് വലിയ സമാധാനമായിരുന്നുവല്ലോ, അന്നൊക്കെ നമുക്ക് വലിയ സമാധാനമായിരുന്ന പള്ളിക്കൂടത്തിലേക്ക് പോയത് നിങ്ങൾ മറന്നോ? പള്ളിക്കൂടത്തിലേക്ക് കലാലയങ്ങളിലേക്ക് പോയത് നിങ്ങൾ മറന്നോ? അല്ലാഹുവേ എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരികയാണ്, എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുകയാണ്. സുബഹിയുടെ മുന്നേ എഴുന്നേറ്റുകൊണ്ട് മദ്രസയിലേക്ക് പോയിരുന്ന പോത്തുപള്ളിയിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ബാപ്പമാർ നമുക്ക് പറഞ്ഞു തരുമല്ലോ. അറിവിന്ദിനാവികൾക്കും അംഗീമാനുള്ള ചെറുപ്പക്കാരാ, അതൊക്കെ പഠിക്കണം മോനെ, അതൊക്കെ പഠിക്കണം മോളെ, അതൊക്കെ പഠിക്കണം പെങ്ങളെ. ഓൺലൈൻ ക്ലാസിന്റെ കാലഘട്ടം
ഓൺലൈൻ ക്ലാസിന്റെ കാലഘട്ടത്താണ് നമ്മുടെ മക്കള്, നമ്മുടെ മക്കളുടെ വിജ്ഞാനത്തിന്റെ വിഷയം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ ക്ലാസ് ഏഴ് മണിക്ക് ചിലപ്പോ ഉസ്താദ് വരും, ഏഴ് മണിക്ക് ഉസ്താദ് വരുമ്പോ മൂപ്പരാള് മക്കള് എന്ത് ചെയ്യും, വേം വന്ന് കണ്ട് ഇൻഷാല്ലാ ആചാരം പറഞ്ഞുകൊണ്ട് ഓലു പോവും വാട്സപ്പിൽ. അല്ലാ നമ്മളെ ഹാജറാക്കണമെന്നില്ല, കൈചിഹ്നം കാട്ടിട്ട് ഓലു പോവും. അങ്ങനെ ആവരുത്, മക്കളെ വിഷയം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഉസ്താദ്മാർക്ക് ശ്രദ്ധിക്കുന്നിടത്ത് ഒരു പരിധിയുണ്ട്. നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ എന്നും നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കേണ്ടെന്ന് ഉസ്താദ്മാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അത് കേൾക്കുന്നിടത്ത് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത്, മക്കളെ വിദ്യാഭ്യാസത്തിന്റെ വിഷയം നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം.